السلام عليكم ورحمة الله وبركاته. بسم الله العليم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشغل منكم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بغفر الله آمين. مجلس ميروض ترمياد الجنة شفيعنا رسول الله. وكم من فتى يمسي ويسبي آمينا وقد نوشت أكفان ولا يدري وعلم موت سيدنا ومولانا محمد أرحم الراحمين تمبلان سادو كلا نجعل ഇതിനെ പേട്ട എസ് എസ് എഫിന്റെ ജൽബോഡിയും അപ്രകാരം തന്നെ ഈ വാർഷിക മഹാസഭയിൽ കോൺഗ്രസിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. റഹ്മാനെ, ഇത് നാളെ നാളെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെല്ലാവരും നീ ഒരുമിച്ച് കൂടിത്തരണേ റഹ്മാനെ. ഈ മഹത്തായ സമ്മേളനത്തിന് വേണ്ടി തടി കൊണ്ടും മുതലുകൊണ്ടും സഹകരിച്ച സഹായിച്ച നീ തക്കതായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ഞങ്ങളെ ആക്കിബത്ത് നീ നന്നാക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട മുഅ്മിനികളെ, നമ്മളുടെ സാരസമ്പൂർണമായ ശിവരമതം പ്രസംഗം കാഴ്ചവെക്കുന്ന എന്നുള്ള സംഘടന സുന്നത്ത് ജമാഅത്തിന്റെ അള്ളാഹു സിർറുൽ അസീദ്, മഹാനായ താജുൽ ഉലമാ ഖദ്ദസുല്ലാഹു സിർറുൽ അസീദ്, മഹാനായ എംഎ ഉസ്താദ് നൂറുൽ ഉലമാ എംഎ ഖദ്ദസുല്ലാഹു തങ്ങിയ തുടങ്ങിയ ഇപ്പോൾ ഹയാത്തിലുള്ള ബഹുമാനപ്പെട്ട ബഹുമാന സുൽത്താൻ ഉലമാ ഉസ്താദ് അടക്കം ഇന്നാലെ മരിച്ചുപോയ മഹാനായ ചിത്താർ ഉസ്താദ് അവരടക്കം ഒരുപാട് പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ജാമിയ നൂരിയ എൻ്റെ പേര് പൈസി പട്ടിക്കാടിൽ രൂപീകരിച്ച സംഘടനയാണ് എസ് എസ് എഫ്. അത് കർണാടകയിലും കേരളത്തിലും ഇന്ത്യയിലും വിവിധ സ്റ്റേറ്റുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ മഹത്തായ സംഘടനയുടെ ഒരു കോൺഫറൻസാണ് ഇവിടെ നടക്കുന്നത് സമ്മേളനം. അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല, അത് സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനയാണ്. ഇതിൽ ആരും ചീത്ത പറയലില്ല, ആരും ഗീബത്ത് നമീമത്ത് പറയാനില്ല. അങ്ങനത്തെ ഒരു ഇതിൽ മെമ്പറെ വേണ്ട. ഇത് ദീനിപരമായി ഇതിൽ 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെ പ്രവർത്തിക്കാൻ പറ്റിയ അല്ലാഹു റസൂലിനെയും ഭയപ്പെടുന്ന ഉമ്മ ബാപ്പമാരെയും ആലിമിങ്ങളെ തങ്ങന്മാരെയും സ്വാലിഹീങ്ങളെ ബഹുമാനിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ മക്കളാണ് എസ് എസ് എഫ്. അതിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇതിൻ്റെ മറുപടി സ്വർഗ ഇതിൻ്റെ ജവാബ് ഇതിൻ്റെ ഈ പ്രവർത്തിച്ചാൽ ഇതിൻ്റെ ജവാബ് സ്വർഗമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ മഹത്തായ എസ് എസ് എഫ് ഉയർന്നു വരുന്നു. കർണാടകയിൽ 1000 ശാഖകൾ വരികയാണ്. റൈംസ് അക്കാബി നാവിലെ പറഞ്ഞു സുന്നിബൈദി പട്ടി ബണ്ണൂരിൽ ആദ്യ ഒരു സംഘടന ശരി തന്നെ അൽഹംദില്ല. ഞാൻ ബണ്ണൂരിൽ 12 കൊല്ലം മുദരിസും ഖതീബുമായി ജവന ചെയ്തപ്പോൾ ഉരുപ്പീകരിച്ച സംഘടന. ആ സമയത്താണ് മഹാനായ സുൽത്താൻ ഉലമാ ഇവിടെ വന്ന് ബണ്ണൂയി പിട്ലയിൽ മഹാനായ മർഹൂം അബ്ദുറഹ്മാൻ ഉസ്താദ് നേതൃത്വത്തിൽ ഇവിടെ പ്രസംഗിച്ചു പോയിരുന്നു. അന്ന് മനസ്സിലവർ എസ് എസ് എഫ് മാത്രമുള്ള കാലമായിരുന്നു. ആ സുൽത്താലും അതിനുശേഷം വിട്ടയിലേക്ക് കടന്നു വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത സമയത്ത് ആ മഹാനായ സുൽത്താൻ ഉലമ ഇവിടെ വരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകുമാരാകട്ടെ. ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇൻഷാല ഉസ്താവിടേക്ക് വരും. എല്ലാം നമ്മൾ സജീവമായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മഹത്തായ എസ് എസ് എഫ് സംഘടനയിൽ ഇതിൻ്റെ മെമ്പർഷിപ്പ് സ്വീകരിക്കുന്ന സമയമാണ് ഇപ്പോൾ. അത് നിങ്ങളെല്ലാവരും അംഗീകരിച്ചു ഒത്തൊരുമയോടുകൂടെ ആ എസ് എസ് എഫ് കർണാടകയിൽ പറക്കണം. നിങ്ങളും സലീം ബരികട്ടനെ പറഞ്ഞില്ലേ, കാണാൻ തൊപ്പിവെച്ച് ഉള്ള ഒരാളാണ് അദ്ദേഹം. എസ് എസ് എഫിലാണ് വളർന്നത്. ഇന്ന് ഹജ്ജ് കമ്മിറ്റിൻ്റെയും ഉംറയുടെയും അമീറായി മക്ക മദീന ഒരു മൊയിലാര പോലെ എല്ലാം എല്ലാ ഇൽമുകളും അദ്ദേഹം കൊടുത്തിരിക്കുന്നു. എന്താ അദ്ദേഹം അറിയോ? അദ്ദേഹം കാലി എസ് എസ് എഫ് ജിന്ദാബാദ് വിളിച്ച് പ്രവർത്തിച്ച് പ്രവർത്തിച്ച് അങ്ങനെ ഞങ്ങളെ ഇസ്മായിൽ മാസ്റ്റർ കാണുന്നില്ലേ, അദ്ദേഹം എസ് എസ് എഫിൽ ശക്തമായി മാസ്റ്ററാണെങ്കിലും ശക്തമായി പ്രവർത്തിച്ചു വന്നു. ഇവിടെ യാസീൻ സാദി അധ്യക്ഷൻ, റെയിംസ് കാജ്യത്തിൻ്റെ ജനറൽ സെക്രട്ടറി, എല്ലാ പ്രവർത്തകരും മുഴുവനും മഹാനായ പേരോട് ഉസ്താദ് ആരാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും വളർന്നത് എസ് എസ് എഫിൽ കൂടിയാണ് ഉസ്താദ് പറയുകയുണ്ടായി. മക്കളെ, ഞാൻ ഇത്രയും വളർന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു ചെയ്ത നിഅമത്ത് വമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്,
എസ്എസ്എബിൾ കൂടിയാണ്. ഇന്ത്യനെ മക്കളെ മുന്തിന ജനാംഗ അതുകൊണ്ട് മക്കളെ നിങ്ങൾ ഇതിൽ ഉയരണം. അതുകൊണ്ട് അതിൻ്റെ മൊത്ത സംഘടനയാണ് ഈ മഹത്തായ വിട്ടില ഈ മേഘനപേട്ട. ഇവിടെ കുറച്ച് ആളുകളുള്ളൂ. ആര്? എല്ലാം മർഹൂം അബ്ദുറഹ്മാൻ ഉസ്താദിൻ്റെ പുള്ളിയോ മക്കളും എല്ലാം പുള്ളിയൊക്കെ തലക്കെട്ട് കാണുമ്പോൾ എന്ത് കൊസി അന്തസ് നിങ്ങൾ സഹകരിക്കണം. മൊയിലാക്കമർ അൽവലമാ ഉറസത്തുള്ള അമ്പിയാ അമ്പിയാക്കൻ അനന്തരവകാശികളാണ് ഉലമാക്കന്മാർ. ആ ഉസ്താദിൻ്റെ പുള്ളിയും മക്കളും അബ്ദുൽ ഖാദർ ഉസ്താദിൻ്റെ മകനും റസാഖ് ഉസ്താദ് മരിച്ചു പോയി ഒക്കത്തൂർ എല്ലാ ഇത്ര സമയമായ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ കബറുള്ള സ്വർഗത്തോപ്പാകട്ടെ. അദ്ദേഹത്തിൻ്റെ അനുജന്മാരും അപ്രകാരം തന്നെ മഹമ്മൂദ് ഉസ്താദ് ശിഷ്യനാണ്. അദ്ദേഹത്തിന്റെ മക്കളും ഇവിടെ സജീവമായ പ്രവർത്തനം. ഇസ്മാൽ ഉസ്താദ് ആ ഉസ്താദിന്റെ മകനാണ്. ഇപ്പോഴത്തെ സക്കാബി റഹീം സക്കാബി സ്വാഗതം പറഞ്ഞത്. ഇനിത്തരം ഗൾഫിലുണ്ട് റഹീം ഷെരീഫ് ഭയങ്കര സ്ട്രോങ്. അദ്ദേഹം വീട്ടിലെ ടൗൺ പൊടിപൊടിയാക്കിയത് അന്നേരിക്ക എനിക്ക് വളരെ ക്വസ്റ്റ്യൻ ഇന്നും മറന്നു പോകുന്നില്ല. അങ്ങനെ എല്ലാ സജീവ പ്രവർത്തകരാണ് എല്ലാം അൽഹംദില്ല. അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരു യസ്തബിൻ്റെ സുന്നി സെൻ്റർ ആക്കണം. ഒരുപാട് പദ്ധതികളുണ്ട്. എല്ലാം ബദരിങ്ങളിൽ സ്വാലിയങ്ങളിൽ ഔലിയാക്കന്മാരെ ബർക്കത്തുകൊണ്ട് അള്ളാഹു തൗഫീഖ് നൽകുമാരാകട്ടെ. നിങ്ങളോട് നിർത്തുന്നു പ്രസംഗം, നന്ദി നീട്ടി പോരുന്നില്ല. ഉസ്താദിന് പ്രസംഗിക്കാനുള്ളത് കൊണ്ട് ഞാൻ പറയുന്നു സുഹൃത്തുക്കളെ, നമ്മളുടെ ഇഹബര വിജയം അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കൽ മാത്രമാകുന്നു. അതുകൊണ്ട് ഇവിടെ ഇന്ന് കണ്ടാൽ നാളെയില്ല, എല്ലാം മരിച്ചു പോകുന്നു. ആലിമിങ്ങൾ മരിച്ചു പോവുകയാണ്. എല്ലാം വലിയ വലിയ ആൾ പോയി. ഇന്നാലെ ചിത്താർ ഉസ്താദ് പോയി. ഒരു ആലിമിന്റെ മരണം ലോകം മരിക്കൽ സമമാണ്. എല്ലാ ആലിമുകളും മുന്ന ബായാർ തങ്ങ് ബായാറിൽ അടുത്തുള്ള പയ്യോളിക്ക ഉസ്താദ് അപ്രകാരം തന്നെ പയ്യോളിക്ക തങ്ങൾ അപ്രകാരം തന്നെ ബായാർ ഉസ്താദ് അപ്രകാരം തന്നെ ചിത്താർ ഉസ്താദ് ഒരുപാട് ബഹിർ പോലത്തെ ആലിമിങ്ങൾ എല്ലാം മരിച്ചു പോകുന്നു. ആരുമില്ല. അതുകൊണ്ട് നാം ആഹ്റത്തിലേക്ക് വേണ്ടിയ പ്രവർത്തനം ചെയ്യണമെന്നും എല്ലാം ഉന്നേരണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇഹാപര വിജയത്തിന്റെ മക്കളാണ്. എല്ലാവരും മതസൗഹാർദ്ദം ആരുടെ വെറുപ്പില്ല. എല്ലാം ഒരു മക്കളെ പോലെ സുൽത്താൻ ഉലമ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ആ സുൽത്താൻ ഉലമയാണ് ഇന്ത്യൻ്റെ രാജാവ് പോലെ ഉള്ളത്. ഈ കേരളത്തിലും ആസാമിലും ബീഹാറിലും പ്രധാനമന്ത്രി മോദിയെ നാട്ടിലടക്കം ഇവിടെ മദ്രസകൾ സുന്നി വിദ്യാഭ്യാസ ബോർഡ് എല്ലാ മഹാനായ ബഹുമാനപ്പെട്ട താജുദ്ദീൻ തങ്ങൾ പ്രഭു ഉസ്താദ് പ്രവർത്തിക്കുകയാണ്. മഹാനായ താജുലുമാ ഖദ്ദസല്ലാഹു സിർറഹു തങ്ങൾ ഈ കർണാടകൻ്റെ 60 കൊല്ലം മുദരിസായിരുന്നില്ലേ, ഇവിടെ ഖാസിയായിരുന്നില്ലേ, ഇവിടെ എല്ലാം പ്രവർത്തനം ശക്തമാക്കിയത് താജുലുമാ. മക്കളെ എസ് എസ് എഫ് വളർത്തുക എന്നാണ് മഹാനായ മർഹൂം ബടകര മുഹമ്മദായി തങ്ങൾ പറയുന്നത്. മക്കളെ എസ് എസ് എഫ് വളർത്തുക എന്നാണ് മഹാനായ സി എം തങ്ങൾ ഉസ്താദ് പറഞ്ഞത്. എസ് എസ് എഫിനെ വളർത്തണമെന്നാണ്. അങ്ങനെ മുൻകഴിഞ്ഞ പൂർവികന്മാരായ പണ്ഡിതന്മാർ ആലിമികളും സ്വാലിഹുകളും മുഴുവനും എസ് എസ് എഫിനെ വളർത്തണ വേണ്ടി തന്ന പൊരുത്തം മാത്രമേ ഉള്ളൂ. അതിനെ തകർക്കാൻ ഒരു ശക്തിക്ക് ഇവിടെ സാധ്യമല്ല. ഇന്ന് ഇതിൻ്റെ നേതൃത്വം മഹാനായ സുൽത്താൻ ഉലമയാണ്, നമ്മളുടെ നേതാവാണ്. ആ നേതാവിനെ മറക്കാൻ സാധ്യമല്ല. ഇന്ന് ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് മഹാനായ സുൽത്താൻ ഉലമയാണെന്ന് ലോകത്തിൻ്റെ പ്രധാനമന്ത്രി അടക്കം എല്ലാ ആളുകളും കേരള മുഖ്യമന്ത്രിയും കർണാടക യാത്ര എസ് എസ് എഫിൻ്റെ യാത്ര നടന്നത് അപ്പം മുൻ മുഖ്യമന്ത്രിയായ നരസിംഹം എല്ലാ മുഖ്യമന്ത്രി അടക്കം മഹാനായ സുൽത്താൻ ഉലമയോട് വന്ന് എന്ത് സമ്മേളനമാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവരും ഒരു മക്കളെ പോലെ മഹത്തായ സംഘടന ഉയർത്തി നല്ല നിലക്കാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നിങ്ങൾക്കതിനു വേണ്ടി നിങ്ങൾക്കെല്ലാം ദ്വാരക്കുന്നു. ഉമ്മപ്പങ്ങ അവർ സഹകരിച്ച് സീരണി എല്ലാ വ്യവസ്ഥ ഉണ്ട്. ജബ്ബാർ ഉസ്താദിൻ്റെ നല്ല പ്രസംഗം സക്കാബി ഉസ്താദ്. ഞാൻ എവിടേക്കും പറഞ്ഞാൽ സ്വയം പേരോടൊന്ന് വിളിച്ചുകൊണ്ട് വന്ന ഉസ്താദിനെയാണ്. അങ്ങനെ അദ്ദേഹം വന്നിട്ട് പ്രസംഗിക്കാൻ വരുന്നതെല്ലാം ഉണ്ട്. എല്ലാം തീർന്നിട്ട് നല്ല നിലയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് എല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി. നെഹ്റു മൈതാനിൽ 3 ഡിസംബർ കെ സി എഫിൻ്റെ പകൽ കല്യാണമുണ്ട്. മംഗള നെഹ്റു മൈതാനിൽ മഹാനായ സുൽത്താലുമ വരുന്നു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നെഹ്റു മൈതാൻ 3 ഡിസംബർ ആ കെ സി എഫിൻ്റെ കണക്കിൽ എത്ര പെൺകുട്ടികൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. അതിൻ്റെ എല്ലാം വലിയ പരിപാടി നെഹ്റു മൈതാനിൽ നടക്കുകയാണ് 3 ഡിസംബർ. അൽഹംദുലില്ലാ. നിങ്ങളെല്ലാം വരണമെന്നും നിങ്ങളെല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇൻഷാ അള്ളാ ഒരിക്കൽ സുൽത്താൻ ഉലമ വീട്ടിലെ ഭാഗത്ത് കടന്നു വരട്ടെ. തെല്ലിൻ തെക്ക് ബീർ അള്ളാഹു അക്ബർ ഉസ്താദിന് നീണ്ട ആയിഷ നൽകുമാരാകണം. നമുക്കെല്ലാം വരണമെന്ന് പറഞ്ഞുകൊണ്ട് ആവേശത്തോടുകൂടി നാം മുന്നേറുക. സുന്നിയായി ജനിച്ചു, സുന്നിയായി മരിക്കുന്നവരിൽ അള്ളാഹു പെടുത്തുമാരാകട്ടെ. സുന്നിയായി ജനിച്ച് സലഫിയോ മുജാഹിദോ ജമാഅത്ത് ഇസ്ലാമിയോ തബ്ലീഗോ ആയി മരിക്കുന്ന തൊട്ട് ഞങ്ങളെയും മക്കളെയും കുടുംബങ്ങളെയും
അല്ലാഹു കാത്തുരക്ഷിക്കുമാരാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാരാകട്ടെ. വിട്ടിലയിലെ മക്കൾ നല്ലവരാണ്, നല്ല നല്ല ഔലിയാക്കന്മാരുള്ള പള്ളിയാണ്. അതുകൊണ്ട് എല്ലാവരും ഒറ്റരുമയോടുകൂടെ നാട് മുന്നേറണമെന്നും അല്ലാഹു സന്തോഷത്തിലാക്കി തരുമാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹ മുബീന എന്ന് അല്ലാഹുവിൻ്റെ ഖുർആൻ വാക്യം ഈ യോഗം ഔപചാരികമായി ഉടുകാണിച്ചത് കൊണ്ട് അറിയിക്കുന്നു, നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.